സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ പിന്നെയും അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. തുടർന്ന് നാം വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഒരുങ്ങുകയാണ്. പൗർവിഷൻ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതനായിരിക്കുന്ന എല്ലാ വീട്ടിലെ സഭായോഗത്തിലും നമ്മുടെ ഇടയിലുള്ള മറ്റ് ശുശ്രൂഷകളിലുമൊക്കെ നിരന്തരം സാന്നിധ്യമായി മാറിയിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ കെ സി ഷാമുവൽ അവർകളാണ് തുടർന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത പങ്കുവെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നമ്മളെ കഴിഞ്ഞ നാളുകളിലൊക്കെ ധൈര്യപ്പെടുത്തിയിട്ടുള്ള ആ ദൈവഭൃത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആ ദൈവദാസൻ നമ്മുടെ നടുവിലുണ്ട്. പാസ്റ്റർക്ക് എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഓക്കെ, പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ഈ പകൽക്കാലം താനായിരിക്കുന്ന ഇടത്ത് നിന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പാസ്റ്റർ പ്രാർത്ഥനയിൽ പ്രാപിച്ചെടുത്ത ആലോചന ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുക. ഞങ്ങളത് കേൾക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ദൈവവചനം പങ്കുവച്ച് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി ഷാമുവൽ അവരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. മഹാമാരിയ ലോകം മുഴുവൻ പിടിക്കപ്പെട്ടിരിക്കുക. ആ രോഗം എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിലും അത് എത്തിച്ചേർന്നു. ഇന്ന് നാം വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം. ആ രോഗത്തിന് തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വളരെ ശക്തമായ നിലവിലുള്ള വൈറസുകൾ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വളരെ ഭീതിയിൽ നാം ആയിരിക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തു നിന്ന് അത് മുഖാന്തരം മാറ്റപ്പെട്ടു. കോടിക്കണക്കിന് ആളുകൾ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിൽ എന്താണ് പരിഹാരം? മാനുഷികമായ നിലയിൽ നമ്മുടെ മുമ്പിൽ ഒരു പരിഹാരവും ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഈ വൈറസിനെ നമ്മൾ പിടിച്ചു കെട്ടണം, ഈ രോഗത്തെ നമ്മൾ ബന്ധിക്കണം. നമുക്ക് ബന്ധിക്കാൻ കഴിയുമോ? മാനുഷികമായ നിലയിൽ നമുക്ക് ശക്തിയില്ല. ഈ വൈറസിനെ ബന്ധിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനും മാത്രമേ ഈ വൈറസിനെ ബന്ധിക്കുവാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് ഈ വൈറസിനെ ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അരുളി ചെയ്ത ചില തിരുവചനങ്ങൾ ഞാനിവിടെ ഉരുവിടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18-20 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇപ്പൊ സ്വർഗം കെട്ടണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ കെട്ടണം. എങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത്? അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വർണ്ണിച്ചിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ വെച്ച് രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിൽ ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരളി ചെയ്ത ഭാഗങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ കെട്ടുക, നമ്മൾ ഭൂമിയിൽ അഴിക്കുക എന്ന് പറയുന്നത് നാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. നാം അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗം അത് അംഗീകരിക്കും. അടുത്ത വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2-3 നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഇപ്പൊ രണ്ടു പേർ ഐക്യതയോടുകൂടെ ഭൂമിയിൽ വെച്ച് യാചിച്ചാൽ സ്വർഗം അത് അംഗീകരിച്ചിരിക്കും. ഈ വൈറസിനെ നമ്മൾ ബന്ധിക്കുന്നത് പ്രാർത്ഥനയുടെയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് അംഗീകരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി ഒരു ഹോളിൽ നിന്നല്ല, ഒരു ചർച്ചിൽ നിന്നല്ല, ഒരു വീട്ടിൽ നിന്നല്ല, ഈ ഭൂമി രണ്ടുപേർ ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം അത് അംഗീകരിക്കും. ഇവിടെ രണ്ടുപേരല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ പൗരുഷന്റെ ആഭിമുഖ്യത്തിൽ നാം ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ 10,000-ക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്ക്, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കത്തെ ദൈവം ഇന്നും നിറവേറ്റും. 2 കൊരിന്ത്യർ 1:19-20 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാനും ശിലുവാനോസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കൽ ഊ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. യേശു ക്രിസ്തു യെസ് എന്ന് പറഞ്ഞാൽ
പിന്നെ നോ എന്ന് പറയുകയില്ല. യേശു ക്രിസ്തുവിൻ ഉവെന്ന് പറഞ്ഞ ഉവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതുകൂടെ ഉവെന്നാണെങ്കിൽ അതുകൂടെ യേശു എന്നാണെങ്കിൽ ഇന്ന് രണ്ടുപേരല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇനി വേഗത്തിൽ എങ്ങനെയാണ് മറുപടി ലഭിക്കുന്നത്? നമ്മൾ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് വേഗത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:7-8 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, ദൈവമോ രാപ്പകൽ ദൈവത്തോടെ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പുതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. എപ്പോഴാണ് വേഗത്തിൽ പ്രവർത്തിക്കുന്ന? രാപ്പകൽ പ്രാർത്ഥിക്കുമ്പോൾ, ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, 24 മണിക്കൂർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, രണ്ടുപേർ ഒന്നിച്ച് യാചിച്ചാൽ ദൈവം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞു. 10,000 ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു രാത്രിയും പകലും, അല്ലെങ്കിൽ പകലും രാത്രിയും, ഡേ ആൻഡ് നൈറ്റ്. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രാപ്പകൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി തുടർച്ചയായി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്തെങ്കിൽ നിശ്ചയമായും ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒരു താൽക്കാലിക ശമനമല്ല നമുക്ക് ആവശ്യം. ഈ വൈറസിനെ ദൈവം പൂർണ്ണമായി കെട്ടണം, പൂർണ്ണമായി ബന്ധിക്കണം. ജനിതക മാറ്റം വന്ന് ശക്തി പ്രാപിക്കുകയല്ല, ഇത് ഇല്ലാതെയാക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകം വിശ്വാസമാണ്. നാം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ വാക്തത്വങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവം സ്വർഗസ്ഥ ഞങ്ങളുടെ പ്രിയ പിതാവി, ഞങ്ങൾ ഒന്നിച്ച് പിന്നെ തിരുമുഖത്തേക്ക് നോക്കും. ഇന്ന് രാവിലെ 6 മണി മുതൽ ഞങ്ങൾ ഒന്നിച്ച് തൃപ്പാദത്തിൽ കടന്നു വന്നു. അവിടുന്ന് ഞങ്ങളെ മുതൽ എഴുന്നള്ളി അടിയങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാ സ്തോത്രം. കർത്താവേ, 10,000 ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെത്തിയതിനാ സ്തോത്രം ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് എഴുന്നേറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ കാണുവാൻ പോകുന്ന സ്തോത്രം, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്ര ദൈവത്ര കരങ്ങളിലേക്ക് പിന്നെ ഭരമേൽപ്പിക്കുന്നു. 10,000 ആളുകൾ കഷ്ടതയുടെ വേദനയുടെ കടന്നു പോകുന്നു, പിന്നെ ആയിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലായിരിക്കുന്നുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നുണ്ട്. കർത്താവേ, ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടം അനുഭവിക്കുമ്പോൾ എന്നു തന്നെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പുതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ചു നിലവിളിക്കുന്നു, കർത്താവേ സഹായിക്കണമേ, കർത്താവേ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, പങ്കെടുക്കുന്ന എല്ലാവരോടും ക്ഷമിക്കണമേ, ഞങ്ങളെല്ലാവരെയും അവിടുത്തെ യേശു രക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ. എന്തു തന്നെ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഡാനിയേലിനോട് മറുപടി കൊടുത്തു വിട്ടതുപോലെ ഗബ്രിയേൽ ദൂതന്റെ കയ്യിൽ അവിടുന്ന് മറുപടി എന്ന് കൊടുത്തു വിടണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കെ സി ഷമീൽ പാസ്റ്റർ കൂടെ ദൈവം കേൾപ്പിച്ച അനുഗ്രഹിത സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ, ഉറപ്പാ നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. തീർച്ചയായിട്ടും ആ ഒരു ആത്മനിയോഗത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ ദിവസങ്ങളിൽ. എനിക്കറിയാം യാത്രയുടെ ഒരു പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് കർത്തൃദാസൻ സ്റ്റുഡിയോയിൽ വരാത്തത്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് ബലം ഉൾക്കൊള്ളുന്നത്. അദ്ദേഹത്തിൽ കൂടെ ദൈവം ആത്മനിയോഗത്തോടുകൂടെ അരുളി ചെയ്യുന്ന ദൂതുകൾ എപ്പോഴും ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളൊക്കെ ഒരിച്ചിരി ഒന്ന് തളരുമ്പം അവിടെയൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തത്തക്ക നിലയിൽ കർത്താവ് ഉപയോഗിക്കുന്ന കർത്തൃദാസനിൽ കൂടെ ഇന്നും ദൈവം ഇടപെട്ടല്ലോ. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. ആ ഉറച്ച സന്ദേശം ഇന്ന് കർത്തൃദാസിലൂടെ ദൈവം ഇടപെട്ടല്ലോ അനുഗ്രഹിതമായ സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി പ്രിയ കെ സി ഷമീൽ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ഉത്തരോത്തരം ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കർത്തൃദാസനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ സന്ദേശത്തെ